ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു ടീ കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഓവനും ബീറ്ററും ഒന്നും ഉപയോഗിക്കാതെ ചെയ്യാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു പാൻ എടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് അതിലേക്കൊരു അര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മളൊരു അരക്കപ്പ് നാളികേരമാണ് ചേർത്ത് കൊടുക്കുന്നത്, ഫ്രഷ് ആയിട്ടുള്ള നാളികേരം. എന്നിട്ട് ഈ നാളികേരം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുക. ഇത് ഒരുപാട് അങ്ങോട്ട് കളർ മാറി ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. അതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായി മാറി ഏകദേശം ഒരു യെല്ലോ കളറൊക്കെ ആയി വന്നാൽ മതി. അതുവരെ നന്നായിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ നാളികേരം അത്യാവശ്യം വറവായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മതിയാവും. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതിൻ്റെ ആ ചൂട് നന്നായിട്ട് മാറിയതിന് ശേഷം വേണം നമുക്കിത് കേക്കിന് വേണ്ടിയിട്ട് എടുക്കാൻ. അതിനുശേഷം നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ടിന്നൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു 7 ഇഞ്ചിൻ്റെ ടിന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിൽ കുറച്ച് നെയ്യോ ഓയിലോ ബ്രഷ് ചെയ്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ള ടിന്ന് തന്നെ എടുക്കണമെന്നില്ല കേട്ടോ, നമുക്കിത് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം. സ്റ്റീൽ പാത്രത്തിലോ സോസ് പാനിലോ കടായിലോ ഫ്രൈ പാനിലോ അതിൽ വേണമെങ്കിലും ബേക്ക് ചെയ്യാം. ഇനി അടുത്തായിട്ട് നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു മിക്സി ജാറിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ റവ ഇട്ട് കൊടുക്കാം. വറുത്ത റവയോ വറുക്കാത്തതോ ഏതായാലും എടുക്കാം. അപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന കപ്പ് 250 ml കപ്പാണ് കേട്ടോ. ആ ഒരു അളവിൽ വേണം എല്ലാതും അളന്നെടുക്കാൻ. ഇനി റവ നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഒരുപാട് അങ്ങനെ ഫൈനായിട്ടൊന്നും റവ പൊടിഞ്ഞു കിട്ടില്ല, എന്നാലും പറ്റാവുന്ന രീതിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും, പിന്നെ കേക്കിൽ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ വരെ ഏലക്ക പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഏലക്ക പൊടിയും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ കേക്കിന്. എന്നിട്ടിത് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ വിസ്ക് കയ്യിലുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ആ പൊടികളിലെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് എത്തണം. ആ രീതിയിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര പൊടിച്ചെടുക്കാം. അപ്പോൾ 1/10 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്, അതായത് 1/2 കപ്പും 2 ടേബിൾ സ്പൂണും പഞ്ചസാര. അത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഒട്ടും തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ഫൈനായിട്ട് വേണം പൊടിച്ചെടുക്കാൻ. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ട് ആ മുട്ടയും പഞ്ചസാരയും കൂട്ടിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 40 സെക്കൻഡൊക്കെ നന്നായിട്ട് അടിച്ചെടുക്കുക. മുട്ടയുടെ ആ മഞ്ഞ കളറൊക്കെ മാറിയിട്ട് ഇതുപോലെ ഒരു ക്രീം കളറായിട്ട് വരണം. അതുവരെ നന്നായിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ 1/2 ടേബിൾ സ്പൂൺ നെയ്യും 1/2 ടേബിൾ സ്പൂൺ ഓയിലും ആണ് ചേർത്ത് കൊടുക്കുന്നത്, അതായത് 1/4 കപ്പ് അളവിൽ. അപ്പോൾ മുഴുവനായിട്ടും നെയ്യെടുക്കാം, അല്ലെങ്കിൽ ഓയിലെടുത്താലും മതി. ഇപ്പോൾ നെയ്യും ഓയിലും വേണ്ട, അതിന് പകരം ബട്ടറാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ സെയിം അളവിൽ ബട്ടർ ചേർത്താലും മതി. എന്നിട്ട് ഏകദേശം ഒരു 10 സെക്കൻഡൊക്കെ ഒന്നും കൂടി നന്നായിട്ടൊന്നും കൂടി അടിച്ചെടുക്കാം. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം അടിക്കേണ്ട ആവശ്യമില്ല, അത് നന്നായിട്ടൊന്ന് മിക്സായി വന്നാൽ മതി. അപ്പോൾ ഏകദേശം ഒരു 10 സെക്കൻഡൊക്കെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു റവി മൈദയൊക്കെ കൂടിയിട്ടുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പതുക്കൊന്ന് എല്ലാം കൂടിയിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ആ പൊടി മുഴുവനും നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ബാറ്റർ ഇതുപോലെ കുറച്ച് കട്ടിയായിട്ടുണ്ടാവും. അപ്പോൾ ഇനി അത് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം, റൂം ടെമ്പറേച്ചറിലുള്ള പാല്. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ കേക്ക് നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് തന്നെ ബേക്ക് ചെയ്തെടുക്കാം, പക്ഷേ നമ്മളിതിൽ റവ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ റവ ഒന്ന് കുതിർന്നതിന് ശേഷം കേക്ക് ഉണ്ടാക്കുമ്പോഴാണ് കേക്ക് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. 1-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ കേക്ക് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത് സ്റ്റൗ ടോപ്പിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം ആദ്യം പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഇതുപോലുള്ളൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലൊരു റിങ് വെച്ച് കൊടുത്തതിന് ശേഷം അത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഈ ബാറ്ററിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ നാളികേരം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്തിന് ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം.
നമ്മളിപ്പോൾ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു കാൽ കപ്പ് അളവിൽ ട്യൂട്ടി ഫ്രൂട്ടി ചേർത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം കൂടിയിട്ട് ഒന്ന് അങ്ങോട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കത് ബേക്ക് ചെയ്യാനായിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിലാണിട്ടുള്ളത്. കുറച്ചൊന്ന് കട്ടിയായിട്ടുണ്ടാവും. ഇനി അതിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ബേക്ക് ചെയ്യാനായിട്ടുള്ള പാത്രത്തിലേക്ക് വയ്ക്കാം. അതിനുശേഷം അത് അടച്ചു വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 35 മിനിറ്റ് സമയമാണ് നമ്മളത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. സമയത്തിന് ചിലപ്പോൾ അങ്ങോട്ടോ അങ്ങോട്ടോ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവാം. ആയിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടി വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് വയ്ക്കാം. അതിൻ്റെ നല്ല ചൂട് മാറിക്കഴിഞ്ഞാൽ പാത്രത്തിൽ നിന്ന് എടുക്കാം. അതിന് ശേഷം നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് മാത്രമാണ് അത് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ചൂടോട് കൂടിയിട്ടാകുമ്പോൾ കേക്ക് പൊടിഞ്ഞു പോവും. അതുപോലെ തന്നെ കഴിക്കുമ്പോഴും അത് കേക്ക് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടാവണം. നമ്മളിത് ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസമൊക്കെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. പെട്ടെന്ന് കഴിക്കുമ്പോൾ ടേസ്റ്റ് അത്ര നന്നാവില്ല. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. കഴിക്കുമ്പോൾ അറവട ചെറുതായിട്ടുള്ള തരികളൊക്കെ എനിക്ക് കടിക്കാനായിട്ട് കിട്ടും. അതുപോലെ നാളികേരം എല്ലാം കൂടിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക് യു.